ആകെ ആസ്തി $525 മില്യൺ. ഇന്ത്യയിലെ ഈ കോടീശ്വരനാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത്. എന്നാൽ ഒരു രൂപ പോലും റിലയൻസ് ഗ്രൂപ്പിൽ നിന്ന് ശമ്പളം പറ്റാത്ത കോടീശ്വരൻ കൂടി ആരാണ് അയാൾ? ധീരുഭായ് അംബാനിയുടെ മൂത്ത മകനാണ് ഏഷ്യയിലെ ശതകോടീശ്വരനായ മുകേഷ് അംബാനി. ഇളയവനാകട്ടെ അനിൽ അംബാനിയും. എന്നാൽ അദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട്. റിലയൻസ് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് എല്ലാവിധ പിന്തുണയും ഉപദേശവും നൽകുന്ന ആ കോടീശ്വരൻ പക്ഷേ റിലയൻസിന്റെ ഒരു നയാ പൈസ പോലും സ്വന്തമാക്കിയിട്ടില്ല. ഇന്ന് പറയുന്നത് അംബാനിയുടെ മൂന്നാമത്തെ മകനെ കുറിച്ചാണ്. എളിയ തുടക്കമുള്ള ഒരു മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി കൊണ്ടും നൂതനമായ മനസ്സും കൊണ്ട് ലോകത്തെ പിടിച്ചുകുലുക്കി. അതായിരുന്നു ഇന്ത്യൻ വ്യാവസായിക രംഗത്തെ അംബാനി യുഗത്തിന്റെ തുടക്കം. ധീരുഭായ് അംബാനിക്ക് മുൻപും ശേഷവും എന്ന് വേർതിരിക്കാൻ കഴിയുന്ന മാറ്റത്തിനാണ് പിന്നീട് ഇന്ത്യൻ സാമ്പത്തിക ലോകം സാക്ഷിയായത്. ഓഹരി വിപണിയെക്കുറിച്ചും അത് ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചുമുള്ള അറിവ് കൊണ്ട് അദ്ദേഹം തന്റെ ബിസിനസ് ശ്രമങ്ങളിലൂടെ ഇന്ത്യയെ ആഗോള ഭൂപടത്തിൽ എത്തിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ അദ്ദേഹം പിന്നീട് നിരവധി ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ റിലയൻസ് ഏറ്റെടുത്തു. മുകേഷ് അംബാനി അച്ഛന്റെ പാതയിൽ കഠിനാധ്വാനം ചെയ്ത് ആ പൈതൃകം പിന്തുടർന്നു പോന്നു. എന്നാൽ ഇളയ മകനായ അനിൽ അംബാനി മറ്റൊരു ദിശയിലായി. ഒരിക്കൽ ലോകത്തിലെ ആറാമത്തെ ധനികനായിരുന്ന അംബാനി 2020 ഫെബ്രുവരിയിൽ UK കോടതിയിൽ പാപ്പരാത്തം പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരു മൂന്നാമത്തെ മകൻ കൂടിയുണ്ട്, റിലയൻസിന്റെ ശമ്പളം പറ്റാത്ത ഒരു മകൻ. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി. അദ്ദേഹം നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യം കൂടിയ കമ്പനി കൂടിയാണ്. മുകേഷ് അംബാനിയുടെ പിതാവായ ധീരുഭായ് അംബാനിയാണ് റിലയൻസ് എന്ന കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു ധീരുഭായ് അംബാനിയുടെ ദീർഘവീക്ഷണവും ബിസിനസ് നൈപുണ്യവുമാണ് റിലയൻസിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയെടുത്തത്. ധീരുഭായ് അംബാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ആനന്ദ് ജെയിൻ എന്ന വ്യക്തിയുടേത്. ധീരുഭായിയുടെ മൂന്നാമത്തെ മകൻ എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. അത്രയ്ക്കും ദൃഢവും സുദീർഘവുമായ ബന്ധമാണ് അദ്ദേഹത്തിന് അംബാനി കുടുംബവുമായിട്ടുള്ളത്. ആരാണ് അദ്ദേഹം? നമുക്ക് നോക്കാം. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഇടനാഴികളിൽ ആനന്ദ് ജെയിൻ എന്ന പേര് ഇന്ന് മുഴങ്ങി കേൾക്കുന്നുണ്ട്. 1975 ജനിച്ച ജെയിൻ എന്ന 50-കാരൻ ഇന്ന് ജെയ് കോർപ്പ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനാണ്. 3 പതിറ്റാണ്ടിലധികമായുള്ള ബിസിനസ് അനുഭവ സമ്പത്തുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് ക്യാപിറ്റൽ മാർക്സ് എന്നീ മേഖലകളിലാണ് അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചത്. ബിസിനസ് രംഗത്തെ പ്രമുഖനും അംബാനിയുടെ വളർത്തുപുത്രനുമായ ഇദ്ദേഹത്തെ AG എന്ന പേരിലാണ് ബിസിനസ് സാമ്രാജ്യം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മുംബൈയിലെ ഹിൽഗ്രേജ് ഹൈസ്കൂൾ പഠനകാലം മുതൽ ഇന്നത്തെ റിലയൻസ് ചെയർമാനും ഏഷ്യയിലെ വലിയ കോടീശ്വരനുമായ മുകേഷ് അംബാനിയുടെ ഉറ്റ സുഹൃത്തുമാണ് AG. 2007 $4 ബില്യൺ ആസ്തിയോടെ ഇന്ത്യയിലെ ധനികരിൽ 11 സ്ഥാനത്തായിരുന്നു AG നിലനിന്നിരുന്നത്. ജെയിൻ കോർപ്പ് എന്ന കമ്പനിയുടെ ഉയർന്ന വിപണി മൂല്യമാണ് ജെയിനിന്റെ ആസ്തി മൂല്യത്തിനും വർധനമുണ്ടാക്കിയതെന്നാണ് ബിസിനസ് മേഖലയിലെ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2012 വർഷത്തിൽ ഫോർബ്സിന്റെ കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി $525 മില്യൺ ആയിരുന്നു. 1985 സ്ഥാപിതമായ ജെയ് കോർപ്പ് എന്ന കമ്പനി സ്റ്റീൽ നിർമ്മാണം, പ്ലാസ്റ്റിക് പ്രോസസിംഗ്, നൂൽ സ്പിന്നിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ബിസിനസ് ചെയ്യുന്നത്. 2023 മാർച്ചിലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ ആകെ വരുമാനം 600.7 കോടി രൂപയാണ്. 2023 ഡിസംബറിൽ കമ്പനിയുടെ അറ്റ വിൽപ്പന എന്നാൽ 106.89 കോടി രൂപയുടേതായിരുന്നു. ഇതുകൂടാതെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, വെർച്വൽ ക്യാപിറ്റൽ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ വലിയ നിക്ഷേപങ്ങളും കമ്പനിക്കുണ്ട്. ഇതിനു പുറമെ ഇത്തരത്തിൽ രാജ്യത്തെ 14 നഗരങ്ങളിലായി 33 പ്രോജക്റ്റുകളിലും കമ്പനിക്ക് നിക്ഷേപമുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല AG സ്ഥാനം. സാക്ഷാൽ മുകേഷ് അംബാനിയുടെ ബിസിനസ് ഉപദേശകൻ കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകാറുള്ള വ്യക്തിയും ജെയിനാണ്. റിലയൻസിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളിലും പ്രധാനമായി റിലയൻസ് ഇൻഫോകോമുമായി ബന്ധപ്പെട്ട് ടെലികോം ഓപ്പറേഷൻസിലും ജെയിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അതേസമയം റിലയൻസിൽ നിന്നും ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെയാണ് അംബാനിയുടെ ഈ സുഹൃത്ത് ആ കുടുംബത്തിനോടൊപ്പം നിലനിൽക്കുന്നത്. ഇതാണ് സത്യവും. മുംബൈ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജെയിൻ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ നിന്ന് റിസ്ക് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷൻ നേടി. ആനന്ദ് ജെയിന്റെ മകനായ ഹർഷ് ജെയിനാണ് രാജ്യത്തെ മുൻനിര ഫാന്റസി ഗെയിം പ്ലാറ്റ്ഫോമായ Dream11 സ്ഥാപിച്ചതുപോലും. അപ്പോൾ ഇദ്ദേഹമാണ് ധീരുഭായ് അംബാനിയുടെ മൂന്നാമത്തെ പുത്രൻ. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.